നമസ്കാരം. സീ ഫുഡ് പ്രോസസ്സിംഗിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രൊഡക്ഷൻ പ്ലാനിങ്ങിനെ കുറിച്ച് വിശദമാക്കുന്ന യൂണിറ്റ് 4 എല്ലാവർക്കും സ്വാഗതം. ഒരു കമ്പനി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ ഉൽപ്പാദനത്തിലും നിർമ്മാണ ഘട്ടങ്ങളിലും ഉള്ള ആസൂത്രണമാണ് പ്രൊഡക്ഷൻ പ്ലാനിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉൽപ്പാദന ഓർഡറുകൾ യഥാസമയം നിറവേറ്റുന്നതിനായി റോ മെറ്റീരിയൽസ്, വർക്കേഴ്സ്, വർക്ക് സ്റ്റേഷൻസ് എന്നിവ ശരിയായി ആസൂത്രണം ചെയ്യുകയും അനുവദിക്കുകയും ചെയ്യുന്നതാണ് പ്രൊഡക്ഷൻ പ്ലാനിംഗ്. പ്രൊഡക്ഷൻ പ്രോസസ്സിന് മേൽനോട്ടം വഹിക്കുന്ന പ്രൊഡക്ഷൻ മാനേജർമാരാണ് സാധാരണയായി പദ്ധതികൾ സജ്ജമാക്കുന്നത്. മത്സ്യം, കണവ, ചെമ്മീൻ തുടങ്ങിയ സീഫുഡ്സ് വേഗത്തിൽ സ്പോയിലേജിന് വിധേയമാകുന്നവയായതിനാൽ ഗുണമേന്മയോടും സുരക്ഷിതമായും ഏറ്റവും കൃത്യതയോടും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഓർഡർ അനുസരിച്ച് ഉൽപ്പന്നമാക്കേണ്ടതിന് ലഭ്യമായ വിഭവങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. സീഫുഡ്സിൻ്റെ ഫ്രീസിംഗ് പ്രോസസ്സിൽ സാധാരണയായി പ്രൊഡക്ഷൻ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് ഈ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒരു സീഫുഡ് പ്രോസസ്സിംഗ് പ്ലാന്റിൻ്റെ പ്ലാനിംഗ് പ്രൊഡക്ഷനിൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് റോ മെറ്റീരിയൽസിൻ്റെ ലഭ്യതയാണ്. പ്രധാനമായും ഫിഷസ്, ക്രസ്റ്റേഷ്യ വിഭാഗത്തിൽ പ്രോൺസ്, ലോബ്സ്റ്റേഴ്സ്, ക്രാബ്സ്, മൊളസ്ക് വിഭാഗത്തിൽ സ്ക്വിഡ്, കട്ടിൽ ഫിഷ്, ഒക്ടോപ്പസ്, ബൈവാൽസ് തുടങ്ങി പല സീഫുഡ്സും പ്രോസസ്സ് ചെയ്ത് ഉൽപ്പന്നങ്ങളാക്കേണ്ടതുണ്ട്. ഇവ ഏതെല്ലാം തരം ഉൽപ്പന്നങ്ങളായി ആണ് വിപണിയിൽ ലഭ്യമാക്കേണ്ടത്, ഉപഭോക്താവിൻ്റെ താല്പര്യമനുസരിച്ച് എന്ത് തരം പ്രോഡക്റ്റ് ആക്കണം എന്നതിനൊക്കെ അനുസരിച്ച് പ്രൊഡക്ഷൻ പ്ലാനിംഗ് ചെയ്യേണ്ടതുണ്ട്. സീഫുഡ് പ്രോഡക്ട്സിൻ്റെ പരിമിതമായ ഷെൽഫ് ലൈഫ് മൂലം അവയുടെ പ്രൊഡക്ഷൻ പ്ലാനിംഗ് വളരെ വെല്ലുവിളി നിറഞ്ഞതാണ്. പ്രൊഡക്ഷൻ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് ഈ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വസ്തുതകൾ ഏതൊക്കെയെന്ന് നോക്കാം. പ്ലാനിംഗ് പ്രൊഡക്ഷൻ ഓർഡേഴ്സ് ആൻഡ് റോ മെറ്റീരിയൽസ്. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതയ്ക്കനുസരിച്ച് പ്രൊഡക്ഷൻ ഓർഡർ പ്ലാൻ ചെയ്യുക എന്നതാണ് ഇത്. ഉപഭോക്താവിൻ്റെ താല്പര്യമനുസരിച്ച് പ്രൊഡക്ഷൻ ഓർഡർ തയ്യാറാക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകൾ: ചെമ്മീൻ, കണവ, മത്സ്യം തുടങ്ങി സമുദ്ര വിഭവങ്ങൾ വിവിധങ്ങളായ പ്രോഡക്റ്റുകൾ ആയാണ് വിപണിയിൽ ലഭ്യമാകുന്നത്. സീഫുഡ്സിൻ്റെ ഇത്തരം വിവിധ പ്രോഡക്റ്റ് സ്റ്റൈലുകളെക്കുറിച്ച് ഒരു അറിവുണ്ടായിരിക്കേണ്ടതുണ്ട്. ഓരോ പ്രോഡക്റ്റ് സ്റ്റൈലിനും ലഭ്യമാകുന്ന പ്രോഡക്റ്റ് ഈൽഡിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കണം. പാക്കിംഗ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ്, ലേബലിംഗ് റിക്വയർമെൻറ്റ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ഫസ്റ്റ് എക്സ്പയർഡ് ഫസ്റ്റ് ഔട്ട് എന്നിവയും ഈ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്ലാനിംഗ് ആൻഡ് പ്രയോറിറ്റൈസിംഗ് ഓഫ് റോ മെറ്റീരിയൽ. പ്രോസസ് ചെയ്യുമ്പോൾ റോ മെറ്റീരിയലിന് മുൻഗണന നൽകേണ്ട രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായ ഗ്രൂപ്പിംഗ് ഓഫ് റോ മെറ്റീരിയൽസ്, പ്രൊഡക്ഷൻ ഓർഡർ, ക്ലീൻ ഇൻ പ്ലേസ്. പ്രൊഡക്ഷൻ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് പ്രോസസ്സിംഗ് മെഷീനറീസിൻ്റെ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുക, ടൂൾസ് ആൻഡ് എക്യുപ്മെൻസിൻ്റെ അവൈലബിലിറ്റി ഉറപ്പാക്കുക, മാൻ പവർ കാൽക്കുലേഷൻ, അറേഞ്ച്മെൻ്റ് ഓഫ് പാക്കിംഗ് മെറ്റീരിയൽസ്, പാക്കിംഗ് മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി, വിവിധ തരത്തിലുള്ള പാക്കിംഗ് മെറ്റീരിയലുകളുടെ അറേഞ്ച്മെൻറ്റ്, പോളിത്തീൻ ബാഗ്സ്, ഡ്യൂപ്ലക്സ് കാർട്ടൺസ്, മാസ്റ്റർ കാർട്ടൺസ്, പൗച്ചസ്, സ്റ്റൈറോഫോം ബോക്സസ് എന്നിവയുടെ അവൈലബിലിറ്റി, റോ മെറ്റീരിയലുകളുടെയും അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സ്റ്റോറേജ് പ്രൊസീജിയേഴ്സ്, അതിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, സേഫ്റ്റി പ്രിക്കോഷൻസ് ഇൻ കോൾഡ് സ്റ്റോറേജ് തുടങ്ങിയവ ഈ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ സീഫുഡ് പ്രോഡക്റ്റ് സ്റ്റൈലിനെ കുറിച്ചും അവയുടെ ഈൽഡ് കാൽക്കുലേഷൻ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചും വിശദമായി നോക്കാം. സുരക്ഷിതമായി ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഒരു ഫുഡ് പ്രോസസ്സിംഗ് പ്ലാന്റിൻ്റെ സൗകര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുമുള്ള
രേഖാമൂലമുള്ള ഡോക്യുമെൻറ്റേഷൻ ആണ് എസ് ഒ പി അഥവാ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. കമ്പനിയുടെ വിവിധ പ്രവർത്തനങ്ങൾ ഓർഡറിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻ രീതിയും ഫ്ലോ ചാർട്ട് വഴി ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഒരു സീ ഫുഡ് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുന്നതിനുള്ള അടിസ്ഥാനപരമായ ഒരു ഫ്ലോ ചാർട്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റോ മെറ്റീരിയൽ കളക്ട് ചെയ്യുന്നു, അത് ശുദ്ധജലത്തിൽ കഴുകുക, വെയിറ്റ് ചെയ്യുന്നു, ഡ്രസ്സിംഗ് അതായത് പ്രീ പ്രോസസ്സിംഗ്, ഉപഭോക്താവിൻ്റെ താല്പര്യമനുസരിച്ച് വ്യത്യസ്തങ്ങളായ പ്രോഡക്റ്റ് ആക്കുന്നതിനനുസരിച്ച് പ്രീ പ്രോസസ്സിംഗ് വ്യത്യാസപ്പെട്ടിരിക്കും, വാഷ് ചെയ്യുന്നു, ഡ്രെയിനിങ്, ഗ്രേഡിങ്, വെയിങ്, ഗ്ലേസിങ്, ഫ്രീസിംഗ്, പാക്കിംഗ്, സ്റ്റോറേജ്. മത്സ്യം, കണവ, ചെമ്മീൻ തുടങ്ങിയ സമുദ്ര വിഭവങ്ങളുടെ പ്രീ പ്രോസസ്സിംഗ് എന്നാൽ പ്രോസസ്സിങ്ങിന് മുൻപുള്ള പ്രാഥമിക വൃത്തിയാക്കലുകൾ, വ്യത്യസ്ത പ്രോഡക്റ്റ് ആക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ എന്നിവയാണ്. മത്സ്യത്തിൻ്റെ വിവിധങ്ങളായ പ്രോഡക്റ്റ് സ്റ്റൈൽസ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഹോൾ ഫിഷ്, സെമി ഡ്രസ്ഡ് ഫിഷ്, ഡ്രസ്ഡ് ഫിഷ്, ഫിഷ് സ്റ്റീക്സ്, ഫിഷ് ഫില്ലറ്റ്സ്, ഫിഷ് ലോയിൻസ്, ഫിഷ് മീൻസ് എന്നീ വിവിധ മത്സ്യ പ്രോഡക്റ്റ് സ്റ്റൈലുകളെക്കുറിച്ചും അവയുടെ ഈൽഡ്, അവ തയ്യാറാക്കുന്നതെങ്ങനെ എന്നിവയെക്കുറിച്ചും വിശദമായി നോക്കാം. ഹോൾ ഫിഷ്: മണൽ, ചെളി, മറ്റ് വസ്തുക്കൾ എന്നിവ നീക്കം ചെയ്യുന്നതിനായി കഴുകിയതിന് ശേഷം മത്സ്യത്തെ മുഴുവനായും ഫ്രീസ് ചെയ്യുന്ന രീതിയാണ് ഹോൾ ഫിഷ് സ്റ്റൈൽ. ഇവിടെ ഭക്ഷ്യയോഗ്യമല്ലാത്ത ഒരു ഭാഗവും മത്സ്യത്തിൽ നിന്നും നീക്കം ചെയ്യുന്നില്ല. സാധാരണ മീഡിയം സൈസ്ഡ് ഫിഷസ് ആണ് ഈ രീതിയിൽ ഫ്രീസ് ചെയ്യുന്നത്. ഹോൾ ഫിഷിൻ്റെ ഫ്രീസിംഗ് സ്റ്റെപ്സ്: റോ മെറ്റീരിയൽ, വാഷിംഗ്, ഗ്രേഡിംഗ്, വെയിങ്, സെറ്റിംഗ്. ബ്ലോക്കായോ ഇൻഡിവിജ്വലായോ ഫ്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സെറ്റ് ചെയ്യുന്നു. ഗ്ലേസിംഗ്, ഫ്രീസിംഗ്, പാക്കിംഗ്, സ്റ്റോറേജ്. സെമി ഡ്രസ്ഡ് ഫിഷ്: പ്രീ പ്രോസസ്സിംഗ് ഘട്ടത്തിൽ ഹെഡ്, ഫിൻസ്, ടെയിൽ എന്നിവ നീക്കം ചെയ്യാതെ തന്നെ ഫിഷിൻ്റെ വെൻട്രൽ സൈഡ് ഓപ്പൺ ചെയ്ത് ഗിൽസും ഗട്ടും നീക്കം ചെയ്യുന്നു. ഇത് സ്പോയിലേജിന് കാരണമാകുന്ന ബാക്ടീരിയയുടെയും എൻസൈമിൻ്റെയും പ്രവർത്തനം കുറയ്ക്കുന്നതിനാൽ ഇത്തരം പ്രോഡക്റ്റിന് ഹോൾ ഫിഷിനേക്കാൾ ഷെൽഫ് ലൈഫ് കൂടുതലാണ്. ഡ്രസ്ഡ് ഫിഷ്: പ്രീ പ്രോസസ്സിംഗ് ഘട്ടത്തിൽ മത്സ്യത്തിൻ്റെ ഹെഡ്, ഫിൻസ്, ടെയിൽ, സ്കെയിൽസ്, ഗിൽസ്, വിസറ എന്നിവ നീക്കം ചെയ്യുന്നു. സ്കിൻ, ബോൺ എന്നിവ നീക്കം ചെയ്യുന്നില്ല. ഇത് ഒരു റെഡി ടു കുക്ക് പ്രോഡക്റ്റ് ആണ്. ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഡ്രസ്ഡ് ഫിഷിന് നല്ല ഡിമാൻഡ് ആണ് ഉള്ളത്. ഡ്രസ്ഡ് ഫിഷിൻ്റെ ഫ്രീസിംഗിൻ്റെ ഫ്ലോ ചാർട്ട്: ഫിഷ് സ്റ്റീക്സ്: മീഡിയം സൈസ് ഉള്ള ഫിഷിൽ നിന്നോ വലിപ്പം കൂടിയ ഫിഷിൽ നിന്നോ ആണ് ഫിഷ് സ്റ്റീക്സ് തയ്യാറാക്കുന്നത്. ഇത് ഒരു റെഡി ടു കുക്ക് പ്രോഡക്റ്റാണ്. ഫിഷിനെ കുറുകെ 2 മുതൽ 3 സെൻറ്റിമീറ്റർ കനത്തിൽ കഷ്ണങ്ങളായി മുറിക്കുന്ന രീതിയാണ്. കറി കട്ട് സ്റ്റൈൽ എന്നും ഇത് അറിയപ്പെടുന്നു. ഫിഷ് ഫില്ലറ്റ്സ്: മത്സ്യത്തിൻ്റെ ഒരു വശത്തു നിന്നും ബാക്ക്ബോണിന് സമാന്തരമായി നീളത്തിൽ മുറിച്ചു മാറ്റുന്ന മത്സ്യ മാംസമാണ് ഫില്ലറ്റ്. ഹെഡ്, ഫിൻസ്, വിസറ, ബോൺസ്, സ്കെയിൽസ് എന്നിവ നീക്കം ചെയ്യുന്നു.
ഒരു മത്സ്യത്തിൻ്റെ രണ്ട് വശത്തു നിന്നും രണ്ട് ഫില്ലറ്റ് ലഭിക്കുന്നു. ഫിഷ് ലോയിൻസ്. ഫില്ലറ്റിൽ നിന്നും മുറിക്കുന്ന മീറ്റ് പോർഷനെയാണ് ഫിഷ് ലോയിൻസ് എന്ന് അറിയപ്പെടുന്നത്. ഫിഷ് ഫില്ലറ്റിൻ്റെ മധ്യഭാഗത്തു നിന്നോ വലിപ്പം കൂടിയ ഭാഗത്തു നിന്നോ മുറിച്ചു മാറ്റുന്ന ഭാഗമാണ് ഫിഷ് ലോയിൻസ്. ട്യൂണ, സോട്ട് ഫിഷ്, ഷാർക്ക് തുടങ്ങിയ വലിപ്പം കൂടിയ ഫിഷസിൻ്റെ ഫില്ലറ്റിൽ നിന്നാണ് ലോയിൻസ് തയ്യാറാക്കുന്നത്. ഫിഷ് മിൻസ്. സ്കെയിൽസ്, സ്കിൻ, ബോൺ എന്നിവ നീക്കം ചെയ്ത് മാംസം മാത്രമായി വേർപെടുത്തുന്നതാണ് ഫിഷ് മിൻസ്. മറ്റ് പ്രോഡക്റ്റ് സ്റ്റൈലുകളുടെ ഉൽപ്പാദനത്തിൽ നിന്നും ബാക്കിയാകുന്ന മത്സ്യഭാഗങ്ങളിൽ നിന്നും വേസ്റ്റ് ഫിഷസിൽ നിന്നും മാംസം മാത്രം വേർതിരിച്ചെടുത്താണ് ഫിഷ് മിൻസ് തയ്യാറാക്കുന്നത്.